വെൽക്കം ബാക്ക് ടു രചനാസ് അക്കാദമിക് ചാനൽ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ എന്താണ് ഷേക്സ്പിയറിന് സോണറ്റ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ തൊട്ടടുത്തിട്ടുള്ള പോയായിട്ടുള്ള ഓഡ് ടു ഓട്ടം, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സും പാരഗ്രാഫും ആണ് ചെയ്യുന്നത്. ഈ ഷോർട്ട് നോട്ടും പാരഗ്രാഫും മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. എസ്സേയുടെ ഒരു സീരീസ് ലാസ്റ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എസ്സേ കൂടി ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓഡ് ടു ഓട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, വിച്ച് ഫെമിനിൻ ഇമേജ് വാസ് യൂസ്ഡ് ബൈ കീസ് ടു ഡിസ്ക്രൈബ് ദ ഓട്ടം? ശരത്കാലത്തെ വിവരിക്കാൻ ഏത് സ്ത്രീയുടെ രൂപമാണ് കീസ് ഉപയോഗിച്ചത്? ദ ഫെമിനിൻ ഇമേജ് യൂസ്ഡ് ബൈ കീസ് ടു ഡിസ്ക്രൈബ് ദ ഓട്ടം വാസ് ദാറ്റ് ഓഫ് സെറസ്. എന്താണ്, ധാന്യദേവതയായ സീരീസിന്റെ സെറസിന്റെ രൂപമാണ് കീസ് ഉപയോഗിച്ചത്. സീരീസ് വാസ് എ ഗോഡസ് ഓഫ് അഗ്രികൾച്ചർ, ഗ്രെയിൻ ക്രോപ്സ്, ഫെർട്ടിലിറ്റി ആൻഡ് മദർലി റിലേഷൻഷിപ്പ്. എന്താണ്, ഈ ദേവത കൃഷിയുടെയും വിളകളുടെയും ഫലഭൂഷ്ടതയുടെയും ഒരു നല്ല മാതാവിന്റെയും പ്രതീകമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് മേക്ക് ദ പോയറ്റ് പുട്ട് അപ് ദ ക്വസ്റ്റ്യൻ, വേർ ആർ ദ സോങ് ഓഫ് ദ സ്പ്രിംഗ്? എന്തുകൊണ്ടാണ് കവി വസന്തത്തിലെ പാട്ട് എവിടെ നിന്ന് എവിടെ എന്ന് ചോദിക്കുന്നത്? ദ പോയറ്റ് പുട്ട് അപ് ദ ക്വസ്റ്റ്യൻ, വേർ ആർ ദ സോങ് ഓഫ് ദ സ്പ്രിംഗ്? ബിക്കോസ് പീപ്പിൾ, മെനി പീപ്പിൾ തിങ്ക് ഓട്ടം ഹാസ് നോ സോങ്. പല ആളുകളും പറയുന്ന എന്താണെന്ന് വെച്ചാൽ ശരത്കാലത്തിന് പാട്ടുകളില്ല എന്നാണ്. ഇൻ ദ സ്പ്രിംഗ് ദർ ആർ ഡിഫറെന്റ് സോങ്. എന്ന വസന്തകാലത്തിനാണെങ്കിലോ പലതരത്തിലുള്ള പാട്ടുകളുണ്ട്. ദ പോയറ്റ് അഷ്യൂർസ് പീപ്പിൾ that autumn has also songs. The poet assures, kavi aashwasipikkiyana janangalene sharadkalathinum paattu undu varatte. It has a choir of gnats, bleating of the full grown lambs, singing of the hedge crickets, whistle of the red breast and the chittering of the swallows. Valare pradhanapettathana cheru jeevigalude paattu, aattin kuttigalude swaram, cheevidinte shabdam, paladaram pakshigalude paattu mudhalayavayanu sharadkalathu kelkunnathu ennanu parayunnathu. Adutha question nokku. Why is it said that the summer has overbrimmed the climbing cells of the bees? എന്താണ്, തേനീച്ചകളുടെ അറകൾ എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നത്? ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഡ്യൂറിംഗ് ദ സമ്മർ എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ബ്ലൂ. എന്താണ് പറയുന്നത്, വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ വിരിയും. ദ ബീസ് കളക്ട് ദ ഹണി ഫ്രം ദീസ് ഫ്ലവേഴ്സ്. ആ സമയം തേനീച്ചകൾ തേനുകൾ ശേഖരിച്ച് അവയുടെ അറകൾ നിറയ്ക്കുകയും ചെയ്യും. And deposit it in their cells, thus the cells become clammy and they start overflowing with honey. അതുകൊണ്ട് തന്നെ അവ ഒട്ടിപ്പിടിച്ചു ഇരിക്കുന്നത് പോലെ തോന്നിക്കുകയും അവയിൽ നിന്ന് തേൻ കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ വെയിൽഫുൾ കോർ ഡിസ്ക്രൈബ്ഡ് ബൈ കീസ് ഇൻ സ്റ്റാൻസ 3? മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്താണ് കീസ് ചരമഗീതം പാടുന്ന കൊയർ എന്ന് വിളിക്കുന്നത്, എന്തിനെയാണെന്ന്? The wailful chord described by Keats in the stanza 3 is the noise made by the small nuts living along the river. നദീ തീരത്ത് കാണപ്പെടുക കൊതുകിനെ പോലുള്ള ചെറു പ്രാണികൾ കൂട്ടത്തോടെയുള്ള പറക്കലിന്റെ ശബ്ദത്തിനെയാണ് വെയിൽഫുൾ കൊയർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഹൗ ഡസ് ദ പോയറ്റ് പേഴ്സണിഫൈ ഓട്ടം ഇൻ കീറ്റ്സ് പോയം? കീറ്റ്സിന്റെ കവിതയിൽ എങ്ങനെയാണ് ശരത്കാലത്തെ പേഴ്സണിഫൈ ചെയ്യുന്നത്? ദ പോയറ്റ് പേഴ്സണിഫൈസ് ഓട്ടം ഇൻ ഡിഫറെന്റ് വേയ്സ്. വ്യത്യസ്ത തരത്തിലാണ് കവി ശരത്കാലത്തെ പേഴ്സണിഫൈ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ്? ഹി കോൾസ് ഓട്ടം എ ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് മെച്ചുറിംഗ് സൺ. സൂര്യന്റെ അടുത്ത സുഹൃത്തായിട്ട് ശരത്കാലത്തെ പറയുന്നുണ്ട്. ഓട്ടം വർക്ക് വിത്ത് ദ സൺ ഓഫ് സൺ ടു ബ്രിങ് ഫ്രൂട്ട്സ് ടു ദ വൈൻസ് ദാറ്റ് ഗ്രോ അറൌണ്ട് ദ കോട്ടേജ്. കോട്ടേജിൽ ധാരാളം പഴങ്ങളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ വളരുന്നതിന് ശരത്കാലം സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരത്കാലത്തെ സഹായിക്കുന്നത് എന്താണ്, സൂര്യനാണെന്ന് പറയുന്നുണ്ട്. ഹി ഓൾസോ വർക്ക് വിത്ത് ദ സൺ സോ ദാറ്റ് ദ ആപ്പിൾ ട്രീസ് പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് ആപ്പിൾ. ശരത്കാലത്തിനോടൊപ്പം സൂര്യനും സഹായിക്കുന്നത് കൊണ്ടാണ് ആപ്പിൾ ചെടികളിൽ ധാരാളം ആപ്പിളുകൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട്. ഹി ഓൾസോ ഫിൽസ് ഓൾ ഫ്രൂട്ട് ആൻഡ് നട്സ് ലൈക്ക് ഗോഡ് ആൻഡ് ഹാസൽ ഷെൽസ്. അതുപോലെ തന്നെ ചുരക്കയും ഹാസൽ ഷെൽസ് ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട്. ഹി ഓൾസോ മേക്ക് ബഡ് ഫോർ ദ ലേറ്റർ ഫ്ലവേഴ്സ് ടു മേക്ക് ബീസ് തിങ്ക് ദാറ്റ് സമ്മർ വിൽ നെവർ എൻഡ്. സമ്മർ അവസാനിച്ച് ഒരിക്കലും അവസാനിക്കരുതെന്നാണ് ബീസ് ചിന്തിക്കുന്നുണ്ടാവുക. കീറ്റ്സ് ഓൾസോ കമ്പയർ സോട്ടൺ ടു എ ഫാർമർ സിറ്റിംഗ് ഓൺ ദ ഗ്രാനറി ഫ്ലോർ. ധാന്യപുരയിൽ ഇരിക്കുന്ന ഒരു കർഷകനോടും ശരത്കാലത്തെ കീറ്റ്സ് ഉപമിക്കുന്നുണ്ട്. ഹിസ് ഹെയർ ലിഫ്റ്റഡ് ബൈ ദ വിന്നോയിങ് വിൻഡ്. കാറ്റിൽ അതിൻ്റെ മുടി ഉണക്കാനിട്ടതുപോലെ പറയുന്നുണ്ട്. Sometimes the farmer is sleeping in his farm as he is tired of reaping. ഒരുപാട് പണിയെടുത്തു കഴിഞ്ഞാൽ കർഷകൻ ചിലപ്പോൾ എന്താണ് ഫാമിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്.
സംടൈംസ് ഓട്ടം ലുക്ക് ലൈക്ക് എ ഗ്ലീനർ ക്രോസിംഗ് ദ സ്ട്രീം കീപ്പിംഗ് ഹർ ഹെഡ് സ്റ്റഡി. പലതരത്തിൽ കവി എന്താണ് ശരത്കാലത്തെ ഉപമിക്കുന്നുണ്ട്. ഓട്ടം ഈസ് കമ്പയർഡ് ടു സംബഡി സിറ്റിംഗ് നിയർ ഹിസ് സൈഡർ പ്രസ്. ചിലപ്പോൾ സൈഡർ പ്രസ്സിന് അടുത്ത് ഇരിക്കുന്ന ഒരാളായിട്ടോ ജ്യൂസ് അവസാനത്തെ ജ്യൂസ് തുള്ളിയും വിഴുന്ന് നോക്കിയിരിക്കുന്ന ഒരാളൊക്കെ ആയിട്ട് ഉപമിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ബാക്കി സീരീസ് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.